ഇത് മാസ് ഓട്ടോ ചെയ്യുന്നതാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് ആണ് വണ്ടി, ജനസർവീസായിട്ട് കിട്ടിയാണ് കേട്ടോ. ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ചിൻ്റെ ഭാഗം, അതേപോലെ ബാക്ക് ബ്രേക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈൻഡറാണ് കിടക്കണത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, കാരണം വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്തേക്ക് ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ വളരെ കുറവായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഓയിലും എഞ്ചിൻ ഓയിലും സെപ്പറേറ്റ് അതിന് വരാം. അപ്പോൾ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ചെറിയൊരു നനവ് കാണുന്നുണ്ട്, ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഒരു ചെറിയ നനവ് കാണുന്നുണ്ട്. അത് ഓയിൽ ലീക്ക്, അതിൻ്റെ സീല് ലീക്ക് വരുമ്പോൾ സാധാരണ രീതിയിൽ വരാറ്. അപ്പം എന്തായാലും ഇതിനകത്ത് ഓയിലില്ല, സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ ഓയിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേക്കാം, കാരണം എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ ഉള്ള ഭാഗം നോക്കിയേക്കാം. ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ചിട്ട് ഗിയർ ബോക്സിൻ്റെ ഉത്സിൽ കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ഇപ്പം ചെറിയൊരു നനവുള്ളൂ, അതിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് എന്തല്ലോ, എയർ ഫിൽട്ടറൊക്കെ ഇതുമ്പോൾ കിടക്കണത് കമ്പനി ഫിൽട്ടർ ഒന്നുമല്ല, ഒരു ചാത്തൻ കമ്പനിയാണ്. തന്നെയുള്ളത് ഫുള്ള് ബ്ലോക്കായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ മൈലേജ് എന്ന് പറയുന്ന സംഭവം വളരെ ലോ ആയിരിക്കും, കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും ബ്ലോക്കാണ് എയർ ഫിൽട്ടറിൻ്റെ അവസ്ഥ. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം, കൂട്ടത്തിക്കട പ്ലഗും മാറ്റിയിടാം. എയർ ഫിൽട്ടറെ ശരിക്കും പറഞ്ഞാൽ കമ്പനി പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തന്നെയല്ല, നമുക്ക് പുതിയ ഇപ്പോൾ ഫിൽട്ടർ, നമ്മൾ കമ്പനി ഫിൽട്ടർ ഇട്ടാൽ കൂടി നമുക്കൊരു 10,000 kilometers അതിൻ്റെ ഒരു നല്ല ലൈഫുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുത്ത് കളയാം. കംപ്ലയിൻ്റ് വരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൊടി കയറി ബ്ലോക്ക് വരാമെന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കാണില്ല, പക്ഷേ നമ്മുടെ മൈലേജ് പെട്രോൾ ഒരുപാട് കത്തിപ്പോണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം എയർ ഫിൽട്ടർ കറക്റ്റ് ടൈമിൽ മാറാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ ബെൽറ്റ് നിലവിൽ ചെറിയൊരു ക്രാക്കൊക്കെ ഉണ്ട്, പക്ഷേ പൊട്ടുള്ള കാര്യങ്ങൾ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഉപയോഗിക്കാം, യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, പിന്നൊക്കെയാണ്, ബോസ് ഡ്രൈവൊക്കെ ഉണ്ട്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ബെൻഡക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് ഓക്കെ ആയിട്ടാണ് കാണുന്നത്. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റും നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്യണ പുള്ളി പോലെ വർക്ക് ചെയ്യണ ഒരു യൂണിറ്റാണത്. അത് നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ ഈ പിന്നിനൊക്കെ ചെറിയൊരു ഓവലായിട്ട് കാണുന്നുണ്ട് പിന്നെ. അപ്പോൾ അതും അതിൻ്റെ ഓയിൽസീലും ആ ഉറിങ്ങൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതി കൂടെ പിന്നുകൾക്കൊക്കെ ഒന്ന് സാറിന് റേറ്റ് വരുള്ളൂ. ആ വീല് ഡാമേജിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വെച്ചാൽ അത്യാവശ്യം കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലം നമുക്ക് ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ നമ്മൾ കൂട്ടത്തിക്കടെ ഗ്രീസ് ചെയ്യും കേട്ടോ. ഓൾറെഡി അതിനകത്ത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് ഒല്ലി, അതിൻ്റെ ഗ്യാസ്കറ്റ് സൈഡ് ലീക്കായിട്ടുണ്ട് ഹെഡ് ലീക്ക്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഗ്യാസ്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ ബോൾട്ടിൻ്റെ രണ്ട് മൗണ്ട് റബ്ബറും മാറ്റിയിടാം കേട്ടോ. കാരണം വെച്ചാൽ ഉള്ളിലായതുകൊണ്ട് ഓയിലേക്ക് നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല, അതാണ് മെയിനായിട്ടുള്ള. താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എഞ്ചിനിലെ ഓയിൽ ലെവൽ വളരെ കുറവായി പോയിട്ടുണ്ടോ. അപ്പോൾ അതൊന്ന് ആ രീതിയിൽ ചെയ്തേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകാം. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് കേട്ടോ, ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ടൊന്നും ഇതേപോലെ അഴിച്ച് കഴിയിട്ടൊന്നുമില്ല. അപ്പോൾ കൂട്ടത്തിക്കടെ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കി എടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ഈ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിൽ വരാം. അപ്പോൾ അതിൻ്റെ ബുഷൊക്കെ ഓൾറെഡി ഈ സൈഡൊക്കെ ബുഷ് ഓവലായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ചു നോക്കാം. കൂടുതൽ തേമാനം ഉണ്ടെങ്കിൽ ഞാൻ ബുഷ് സെറ്റായിട്ട് മാറ്റിയിടണം കേട്ടോ നല്ലത്. അതേപോലെ കുഷ്യൻ അസംബ്ലിയുടെ ബുഷ് എന്തേലും പോയിട്ടുണ്ട്, കാരണം ഞാൻ അത് ഓവലായേക്കാണ്. അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്തിടാം. ഇത് അഴിച്ചു നോക്കിയിട്ട് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീസ് ചെയ്ത് കയറ്റാം. പക്ഷേ ഈ സൈഡ് പ്ലേ ഉണ്ട്, അപ്പോൾ പറ്റുള്ളൂ. കംപ്ലയിൻറ്റിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് മാറ്റിയിടണമെന്ന് സേഫ് കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഫ്രണ്ട് ടയറൊക്കെ വെട്ടി തേഞ്ഞ് പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലും. പിന്നെ അതിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡറായാലും വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല, ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോയി. ഇരിക്കുന്ന ബാറ്ററി 2021 മോഡൽ ബാറ്ററിയാണ് ആമറോണ്ടെ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ കൂടി ബാറ്ററി ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ വോൾട്ടി ചെക്കുമ്പോൾ നമുക്ക് 12.836 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നോക്കിക്കോട്ടെ, അതിൻ്റെ വാല്യൂസ് കാണിക്കുന്നത് ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് വരാം. പക്ഷേ സെൽഫൊക്കെ കുറക്കുന്നുണ്ട്, അപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയാൽ മതി. പക്ഷേ വലിയ താമസം ചെയ്യാണ്ട് ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നേക്കാം, കാരണം അവസ്ഥയിലാണ് ഇപ്പോൾ ബാറ്ററി ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മോശമായിപ്പോയി, ഫോം ടൈപ്പാണ്, അത് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ടേക്കാം, എഞ്ചിനോട് മാറണമുണ്ട്. അപ്പോൾ മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട് ഇത്രയും കേസുകളാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് തന്നെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.